PSEC വെബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഫൈസൽ. അപ്പോ നമ്മൾ കേറ്ററ്റിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. കേറ്ററ്റിന് സാധാരണ ചോദിച്ചു വരുന്ന പരീക്ഷാ ഭവൻ ഇഷ്ടപ്പെട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്ന് സാധാരണ പരീക്ഷകൾക്ക് വരാറുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഞാൻ ഉത്തരം പറയുന്നതിനേക്കാൾ മുമ്പ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിച്ചു നോക്കാം. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഇന്ന് സൈക്കോളജിയുടെ കുറച്ച് ചോദ്യങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്, പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു വെക്കുക, അറിയാത്തവരാണെങ്കിൽ പഠിച്ചു വെക്കുക. എന്തായാലും പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളതാണ്. മുൻകാല ചോദ്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇതിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം, ആൻസർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നേടാനുള്ള അഭിപ്രേരണ അഥവാ അച്ചീവ്മെന്റ് മോട്ടിവേഷനുമായി യോജിക്കുന്ന പ്രസ്താവന ഏത്? പ്രസ്താവന ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. യോജിക്കുന്ന പ്രസ്താവന, യോജിക്കാത്ത പ്രസ്താവന എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ നിങ്ങളത് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. ഇവിടെ താഴെ പറയുന്നവയിൽ നേടാനുള്ള അഭിപ്രേരണ അഥവാ അച്ചീവ്മെന്റ് മോട്ടിവേഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് മക്ലെമന്റ് ആണ്. ഓപ്ഷൻ ബി ഇതിൽ മൂന്ന് അടിസ്ഥാന ആവശ്യങ്ങൾ അഥവാ ബേസിക് നീഡ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഓപ്ഷൻ സി ഉയർന്ന പദവിയിൽ എത്തണമെന്ന ആഗ്രഹമാണ് നേടാനുള്ള അഭിപ്രേരണ അഥവാ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. ഓപ്ഷൻ ഡി മേൽ പറഞ്ഞതെല്ലാം ശരിയാണ്. അപ്പോൾ അച്ചീവ്മെന്റ് മോട്ടിവേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു വെക്കണം. അതിന്റെ മൂന്ന് ബേസിക് നീഡ്സ് ഉണ്ട്. നമ്മൾ നീഡ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡ്സ് പറഞ്ഞപ്പോ ആ ഒരു തിയറിയിൽ നിന്നും ആ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതില് ആ ആശയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ മൂന്ന് ബേസിക് നീഡ്സിലും ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. ഈ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ്? മക്ലെമന്റ് ആണ്. അത് ശരിയാണ്. ദെൻ അടുത്തത്, ഇതിൽ മൂന്ന് അടിസ്ഥാന ആവശ്യങ്ങൾ ബേസിക് നീഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതും ശരിയാണ്. നീഡ് ഫോർ പവർ, നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ അച്ചീവ്മെന്റ്, ഇതും ആണ് മൂന്നുമാണ് അതിന്റെ നീഡ്. അത് ആ കോഡ് വെച്ചിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. സി ഉയർന്ന പദവിയിൽ എത്തണമെന്ന ആഗ്രഹമാണ് നേടാനുള്ള അഭിപ്രേരണ അഥവാ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോ സി, അതും ശരിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. മേൽ പറഞ്ഞതെല്ലാം ശരിയാണ്. മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ എന്താണ്? അച്ചീവ്മെന്റ് മോട്ടിവേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ലക്ഷ്യബോധത്തോടുകൂടി ഒരു പ്രവൃത്തി ചെയ്യാനുള്ള അഭിനിവേശമാണ് എന്ത്? ക്രിയേറ്റിവിറ്റി. ഓപ്ഷൻ എ ക്രിയേറ്റിവിറ്റി, ബി റെഡിനെസ്, സി മോട്ടിവേഷൻ, ഡി നീഡ്. ലക്ഷ്യബോധം, ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ലക്ഷ്യബോധത്തോടുകൂടി ഒരു പ്രവൃത്തി ചെയ്യാനുള്ള അഭിനിവേശം, അതിനെന്താ പറയാ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, മോട്ടിവേഷൻ. മോട്ടിവേഷൻ, അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. മോട്ടിവേഷന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. ഈ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ, അതുപോലെ ഇന്റൻസിക് മോട്ടിവേഷൻ, എക്സ്റ്റെൻസിക് മോട്ടിവേഷൻ, ഇതൊക്കെ നമ്മൾ സാധാരണ ചോദിച്ചു വരാറുള്ള ഭാഗങ്ങളാണ്. ഇതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സഹവർത്തിത അഥവാ കൊളാബറേറ്റീവ് ലേണിംഗ് ക്ലാസ് റൂമിൽ, ലേണിംഗ് അല്ല, കൊളാബറേറ്റീവ് ക്ലാസ് റൂമിൽ ഉൾപ്പെടാത്ത സവിശേഷത ഏത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ആശയങ്ങൾ പങ്കുവയ്ക്കൽ, ഓപ്ഷൻ ബി കൈത്താങ്ങായി നിൽക്കുക, ഓപ്ഷൻ സി സ്വയം വിലയിരുത്തലും പരസ്പരം വിലയിരുത്തലും, ഓപ്ഷൻ ഡി സ്വയം പാഠങ്ങൾ ഉരുവിടുക. ഇവിടെ കൊളാബറേറ്റീവ് ക്ലാസ് റൂമിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. കൊളാബറേറ്റീവ് ലേണിംഗ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കോഓപ്പറേറ്റീവ് ലേണിംഗ് വൈഗോട്സ്കിയുടെ തിയറി പഠിച്ചപ്പോ പഠിച്ചിട്ടുണ്ടാകും. കേവലം ഉരുവിട്ടുകൊണ്ടുള്ള ഒരു പഠനമല്ല അദ്ദേഹത്തിൻ്റെത്, മറിച്ച് കുട്ടികൾക്കൊരു കൈത്താങ്ങായി നിന്നുകൊണ്ട് അവരിൽ എന്ത് ചെയ്യുക, ലേണിംഗ് ഉണ്ടാക്കിയെടുക്കുക, അതാണ്. അപ്പൊ ഒന്നാമത്തെ നോക്കി, ആശയങ്ങൾ പങ്കുവെക്കുക എന്ന് പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും കൊളാബറേറ്റീവ് ലേണിംഗിന്റെ ആ ഒരു പ്രത്യേകതയാണ്. അടുത്തത് കൈത്താങ്ങായി നിൽക്കുക എന്ന് പറഞ്ഞ സ്കഫോൾഡിംഗ് എന്നുള്ളത്, സ്കഫോൾഡിംഗ് പറഞ്ഞിരുന്നു. ആരെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്? നമ്മൾ വൈഗോട്സ്കിയുടെ തിയറിയെ കുറിച്ച് പറഞ്ഞപ്പോ സ്കഫോൾഡിംഗ് ആണ് പറഞ്ഞിരുന്നു. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്കഫോൾഡിംഗ് എന്നുള്ള ആശയം വൈഗോട്സ്കി അദ്ദേഹത്തിന്റെ തിയറിയിൽ പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു ടേം കൊണ്ടുവന്നിട്ടുള്ളത് ബ്രൂണറാണ്, അത് നിങ്ങൾ ഓർത്തു വെക്കണം. ബ്രൂണറാണ് ഈ ഒരു ടേം കൊണ്ടുവന്നിട്ടുള്ളത്, അതൊന്ന് ഓർത്തു വെക്കുക കേട്ടാ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടതാണ്. സി പറഞ്ഞു നോക്കിയ സ്വയം വിലയിരുത്തലും പരസ്പരം വിലയിരുത്തലും, അതെ, അതും ഈ പറഞ്ഞ കൊളാബറേറ്റീവ് ക്ലാസ് റൂമിൻ സവിശേഷത്തിൽ ഉൾപ്പെട്ടതാണ്. എന്നാൽ സ്വയം പാഠങ്ങൾ ഉരുവിടുക എന്നുള്ളത് ഇതുമായി ബന്ധപ്പെടാത്തതാണ്. അപ്പോ ഈ വൈഗോട്സ്കിയുടെ തിയറി പഠിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഏതൊരു തിയറിയും പഠിക്കുമ്പോൾ,
ആ തിയറിയിൽ വരുന്ന ടേം കൂടി നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പഠിക്കുന്നത് നന്നായിരിക്കും, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഡി അവിടെ കറക്റ്റ് ആൻസർ. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ പ്രതിരോധ തന്ത്രം അഥവാ ഡിഫൻസ് മെക്കാനിസത്തിൽ ഉൾപ്പെടാത്തതാണ്. ഡിഫൻസ് മെക്കാനിസം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കേട്ടോ, പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളതാണ്. ഇതിൽ നിന്നൊരു ചോദ്യം എന്തായാലും വരാറുണ്ട്, ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ നിങ്ങൾ അത് പഠിച്ചു വെക്കണം. പ്രധാനപ്പെട്ട ഒരു 10 ഡിഫൻസ് മെക്കാനിസം ഉണ്ട്, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ അഗ്രഷൻ, ഓപ്ഷൻ ബി പ്രൊജക്ഷൻ, ഓപ്ഷൻ സി പെർസെപ്ഷൻ, ഓപ്ഷൻ ഡി റിപ്രഷൻ. അപ്പൊ ഇതിൽ പെടാത്തതാണ് ആക്രമണം, പ്രക്ഷേപണം എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാവും, മലയാളം വേണ്ടവർ പഠിക്കുക. പക്ഷെ കോഡ് നിങ്ങൾ അവിടെ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ, കോഡിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഓരോ ആ ടൈറ്റിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ കോഡ് വെച്ച് പഠിക്കാൻ എപ്പോഴും ഇംഗ്ലീഷ് ടേമാണ് നല്ലത്. മറ്റേത് താദാത്മീകരണം, പ്രക്ഷേപണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് തന്നെ ആകെ ഒരു ഇതാവും, ഏതാണെന്നുള്ള കൺഫ്യൂഷൻ വരും. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യാം, ഇംഗ്ലീഷുള്ള ഇംഗ്ലീഷിൽ കൂടി ചോദ്യം ചോദിക്കുന്ന ഇതാ കാറ്റഗറി ആണെങ്കിൽ ഇംഗ്ലീഷ് ടേം പഠിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ ഏതാണ് ഇവിടെ വരുന്നത്? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. പെർസെപ്ഷൻ ഡിഫൻസ് മെക്കാനിസത്തിൽ പെടാത്തതാണ്, ബാക്കി മൂന്നിനകത്ത് പെട്ടതാണ്. അപ്പൊ എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കണം. നേരിട്ടുള്ള ചോദ്യങ്ങൾ അല്ലാതെ സിറ്റുവേഷൻ ചോദ്യങ്ങളും വരാറുണ്ട്, അപ്പൊ ഒന്ന് ഓർത്തുവെക്കണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ശാരദ ടീച്ചർ ഗീതുവിന് നൽകിയ പഠന പ്രവർത്തനം അവൾക്ക് ചെയ്യാൻ സാധിച്ചില്ല, എന്നാൽ ടീച്ചർ ചില മാതൃകകളും ഉദാഹരണങ്ങളും നൽകിയപ്പോ ഗീതുവിന് അത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിച്ചു. ഇവിടെ ടീച്ചറുടെ സമീപനം എന്താണ്? ചോദ്യം ശ്രദ്ധിക്കാം, സിറ്റുവേഷൻ ചോദ്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ ശാരദ ടീച്ചർ ഗീതുവിന് നൽകിയ പഠന പ്രവർത്തനം അവൾക്ക് ചെയ്യാൻ സാധിച്ചില്ല, പക്ഷെ മാതൃകകളും ഉദാഹരണങ്ങൾ നൽകിയപ്പോ ഗീതുവിന് ചെയ്യാൻ സാധിച്ചു. അപ്പൊ എന്താണ് ഇവിടെ? ഓപ്ഷൻ എ ZTD, ഓപ്ഷൻ ബി മോട്ടിവേഷൻ, ഓപ്ഷൻ സി സ്കഫോൾഡിങ്, ഓപ്ഷൻ ഡി റെഡിനെസ്. കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക്, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സ്കഫോൾഡിങ് ആണ് അല്ലെ, കൈത്താങ്ങായിട്ട് നിൽക്കുകയാണ്. കറക്റ്റ് ആയിട്ട് ഉത്തരത്തിലേക്ക് ഉത്തരം നേരിട്ട് പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്നത്, ആ ഉത്തരത്തിലേക്ക് എത്താനുള്ള ഒരു കൈത്താങ്ങ്, അതാണ് മാതൃകകളും ഉദാഹരണങ്ങളും നൽകി എന്ന് പറയാൻ കാരണം. അപ്പൊ ഇവിടെ ടീച്ചർ ചെയ്തിട്ടുള്ള എന്താണ്? കൈത്താങ്ങ് നൽകലാണ്. സി ആണ് കറക്റ്റ് ആൻസർ. ഞാൻ അടുത്ത ചോദ്യം. ഗാഗ്നയുടെ പഠന ശ്രേണിയിൽ ആശയ പഠനത്തിന് അഥവാ കൺസെപ്റ്റ് ലേണിംഗിന് തൊട്ട് മുമ്പുള്ള ശ്രേണി ഏതാണ്? ഗാഗ്നയുടെ ശ്രേണി 8 ശ്രേണികളുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ആ ശ്രേണികൾ ഓർഡർ ആയിട്ട് പഠിച്ചു വെക്കുക, അത് മാത്രമല്ല അതിന്റെ ആശയങ്ങളും പഠിച്ചു വെക്കും. അതിനാണ് നമ്മൾ ആ ഒരു പ്രാങ്ക് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രാങ്ക് കഥ പഠിച്ച ആളുകൾക്ക് ഒരു സംശയമില്ലാതെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അതുകൊണ്ടാണ് തിയറികളും ഇതേപോലെയുള്ള സ്റ്റേജുകൾ ശ്രേണികളൊക്കെ കോഡിലൂടെ നിങ്ങൾ പഠിക്കണമെന്ന് പറയാൻ കാരണം. അപ്പൊ ആ കഥ, ആ സ്റ്റോറി, പ്രാങ്ക് സ്റ്റോറി അറിയാവുന്ന ആൾക്ക് ഒരു സംശയമില്ലാതെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓപ്ഷൻസ് ഞാൻ പറയാം. വെർബൽ അസോസിയേഷൻ, ചെയിനിങ്, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, പ്രോബ്ലം സോൾവിങ്. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? കോഡ് അറിയാവുന്നവർക്ക് കിട്ടും കേട്ടോ. ഏതാണ് കറക്റ്റ് ആൻസർ? കൺസെപ്റ്റ് ലേണിംഗിന് മുമ്പ് വരുന്നത്. ആ കഥ എങ്ങനെ പോകുക? കഥ പോകുമ്പോൾ ഓരോ സ്റ്റേജും നമ്മുടെ മുമ്പിലേക്ക് മനസ്സിലേക്ക് വരും, നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ ആണ്. ആ വഴി ചോദിച്ചു പോകുന്ന സമയത്ത് ഏതാണെന്നുള്ള കറക്റ്റ് ആയിട്ട് ആ യാത്രക്കാരൻ മനസ്സിലാകുന്നുണ്ട്. അത് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, അത് കൺസെപ്റ്റ് ലേണിംഗിന്റെ തൊട്ട് മുമ്പുള്ള ശ്രേണിയാണ്. അപ്പൊ ഇങ്ങനെ കോഡുകൾ വെച്ച് പഠിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഇതേപോലെ കോഡുകളിലൂടെ കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ലാതെ കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ ക്ലാസ്സുകൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാറ്റഗറി 4 സൈക്കോളജി മലയാളം ക്ലാസ്സുകൾ ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പുതിയ ബാച്ച് മാർച്ച് 2 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതുപോലെ എല്ലാ കാറ്റഗറിയിലും സൈക്കോളജി ക്ലാസ്സുകളും ഉണ്ടാകും. ഇതേപോലെ ഓർക്കാൻ ബുദ്ധിമുട്ടുള്ള തിയറികളും ശ്രേണികളും ഒക്കെ കോഡ് കണക്ട് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സൈക്കോളജി ബുദ്ധിമുട്ടുള്ള ആദ്യമായിട്ട് പഠിക്കുന്നവർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പൊ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ, ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഭ്രൂണരുടെ വൈജ്ഞാനിക വികാസ ഘട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നുള്ള ചോദ്യം. ഒന്ന്, ഓപ്ഷൻ എ പ്രവർത്തന ഘട്ടം, ഇനാക്റ്റീവ് സ്റ്റേജ്. ഓപ്ഷൻ ബി അനുരൂപീകരണ ഘട്ടം, അഡാപ്റ്റീവ് സ്റ്റേജ്. ഓപ്ഷൻ സി ബിംബന ഘട്ടം, ഐക്കോണിക് സ്റ്റേജ്. ഓപ്ഷൻ ഡി പ്രതിരൂപാത്മക ഘട്ടം, സിംബോളിക് സ്റ്റേജ്. ഇതും കോഡ് വെച്ച് കൃത്യമായിട്ട് കിട്ടുന്നതാണ്. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ആ കോഡ് ഇങ്ങനെ മനസ്സിൽ വരുമ്പോൾ തന്നെ മനസ്സിലായി ഇതിനകത്ത് പെടാത്തത് ഏതാണെന്നുള്ളത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അഡാപ്റ്റീവ് സ്റ്റേജിനകത്ത് പെടാത്തതാണ്.
ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തെറ്റായ ജോലി തിരഞ്ഞെടുക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ മെത്തേഡ് എപ്പോഴും കാൻഡിഡേറ്റിന് ഉള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, തെറ്റായ ജോലി കറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് പോകാൻ ശ്രമിക്കുക. ഒന്നാമത്തേത് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ് ആണ് കോൾബർഗ്. രണ്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ജീൻ പിയാഷെ. മൂന്ന് സി തിയറി ഓഫ് മോട്ടിവേഷൻ അബ്രഹാം മാസ്ലോ. ഓപ്ഷൻ ഡി തിയറി ഓഫ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് ജെയ്സ് ബ്രൂണർ. അപ്പോൾ ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ, ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. കാരണം തിയറികൾ ആ തിയറികളും അത് കൊണ്ടുവന്നിട്ടുള്ള അവതരിപ്പിച്ചിട്ടുള്ള ആളുകളുടെ പേരുകളുമാണ്. ഒന്നാമത് നമ്മൾ നോക്കാം തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ്. കോൾബർഗിന്റെ ആണ്, ഒരു സംവിധായകന്റെ സ്റ്റോറിയാണ് നമ്മളോട് പറഞ്ഞിരുന്നത് അല്ലെ. സംവിധായകന്റെ സ്റ്റോറിയും സംവിധായകന്റെ മൂന്ന് ഘട്ടങ്ങളും പറഞ്ഞിട്ടാണ് നമ്മൾ ആ തിയറി പറഞ്ഞിട്ടുള്ളത്. ദെൻ അടുത്തത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ജീൻ പിയാഷെ, അതും ശരിയാണ്. അവിടെ നമ്മളൊരു സ്റ്റോറി കണക്ട് ചെയ്തിരുന്നു, അദ്ദേഹത്തിന്റെ സ്കീമിയ സിമുലേഷൻ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി. ദെൻ അടുത്തത് അത് ശരിയാണ് തിയറി ഓഫ് മോട്ടിവേഷൻ അബ്രഹാം മാസ്ലോ, അത് ശരിയാണ്. മോട്ടിവേഷൻ തിയറിയാണ് അബ്രഹാം മാസ്ലോയുടെ മോട്ടിവേഷൻ തിയറിയാണ് ഹെറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത്. തിയറി ഓഫ് ഹെറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ബ്രൂണറുടേതല്ല, അത് ആരുടേതാണ്? നേരത്തെ പറഞ്ഞു ഗാഗ്നയുടെ തിയറിയാണത്. ഓക്കെ, ഗാഗ്നയുടെ തിയറിയാണ്, ബ്രൂണർ അല്ല. അപ്പോൾ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. കിട്ടിയല്ലോ, കിട്ടി, കിട്ടണം. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാം കേട്ടോ. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സൈക്കിൾ ഓടിക്കാൻ അറിയുന്ന ഒരാൾക്ക് മോട്ടോർ ബൈക്കും ഓടിക്കാൻ കഴിയുന്നത് താഴെ കൊടുത്ത ഏതുതരം പഠന സംക്രമണത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ സീറോ ട്രാൻസ്ഫർ, ഓപ്ഷൻ ബി നെഗറ്റീവ് ട്രാൻസ്ഫർ, ഓപ്ഷൻ സി ലോ ട്രാൻസ്ഫർ, ഓപ്ഷൻ ഡി പോസിറ്റീവ് ട്രാൻസ്ഫർ. ഇവിടെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ, നേരത്തെ ഉള്ളൊരു ലേണിംഗ് പുതുതായിട്ടുള്ളൊരു ലേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഏതാണ്? സിമ്പിൾ ആണ്, കിട്ടിക്കാണും അല്ലെ. ഓപ്ഷൻ ഡി ആണ് പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, അതാണ്. ഇനി ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിലോ, ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. ഇനി ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല, ഹെൽപ്പും ചെയ്യുന്നില്ല. അഥവാ മുമ്പ് പഠിച്ചൊരു കാര്യം ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല ഹെൽപ്പും ചെയ്യുന്നില്ല എങ്കിൽ അത് ഏതാണ്? സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് ചോർക്കാം കേട്ടോ. ദെൻ അടുത്ത ചോദ്യം, ഒരു തത്വത്തെ സംബന്ധിച്ച് കുറെ ഉദാഹരണങ്ങൾ നൽകിയ ശേഷം അധ്യാപിക കുട്ടികളോട് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെടുന്നു. ഈ സമീപനത്തിന് പറയാവുന്നത് ചോദ്യം ശ്രദ്ധിക്കുക, വലിയ ചോദ്യം കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. രണ്ടു പ്രാവശ്യം വായിച്ചു നോക്കുക. ഒരു തത്വത്തെ സംബന്ധിച്ച് കുറെ ഉദാഹരണങ്ങൾ നൽകിയ ശേഷമാണ് അധ്യാപിക കുട്ടികളോട് ഒരു നിഗമനത്തിൽ എത്താൻ ആവശ്യപ്പെടുന്നത്. ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഡിഡക്റ്റീവ് അപ്രോച്ച്, ഓപ്ഷൻ ബി ഇൻഡക്റ്റീവ് അപ്രോച്ച്, ഓപ്ഷൻ സി ഇൻസൈറ്റ്ഫുൾ അപ്രോച്ച്, ഓപ്ഷൻ ഡി ഇൻഡക്റ്റോ ഡിഡക്റ്റീവ് അപ്രോച്ച്. എപ്പോഴും മറ്റേ കോഡ് മനസ്സിലേക്ക് വരാം, ഓടി വരട്ടെ. ഇത് മാറിപ്പോകാൻ സാധ്യത ഉള്ളതാണ് ചോദ്യങ്ങൾ കാണുമ്പോഴേ. ഇവിടെ സഹായിക്കുകയാണല്ലോ, ഉദാഹരണങ്ങൾ പറയുമ്പോൾ തന്നെ കുട്ടികൾ ഹാപ്പിയാണ്. മറ്റേത് ഒരു കാര്യവും അറിയാത്തൊരു കാര്യം പറഞ്ഞു കൊടുത്ത് അങ്ങനെയല്ല പോകുന്നത്. ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞ് അറിയാവുന്ന കാര്യങ്ങളിലൂടെ പറഞ്ഞ് പോകുമ്പോൾ അതിനെന്താ പറയുന്നത്? ബി ആണ് അല്ലേ ആഗമന രീതി, അഥവാ ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല, നേരിട്ട് ആശയത്തിലേക്ക് എടുക്കുന്നു, എന്നിട്ട് പിന്നെ ബുദ്ധി ഉദാഹരണത്തിലേക്കും മാതൃകകളിലേക്കും പോവുകയാണെങ്കിൽ അതെന്താണ്? ഡിഡക്റ്റീവ് അപ്രോച്ച് ആണ്. അപ്പൊ കുട്ടികൾക്ക് ആദ്യം തന്നെ കിട്ടാത്ത കുറെ ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ, അത് ബോറടിക്കുന്നൊക്കെ പറയാം. അപ്പോൾ ഒരു പ്രയാസമായിട്ട് തോന്നും. അപ്പൊ അങ്ങനെയുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് അപ്രോച്ച് ആണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് പരിചിതമായിട്ടുള്ള കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ഉദാഹരണങ്ങളിലൂടെ കണക്ട് ചെയ്തുകൊണ്ട് വേണം ഒരു ആശയത്തെ അവതരിപ്പിക്കാൻ. അപ്പൊ കുറച്ചും കൂടി അത് ഓർത്തു വെക്കാൻ സിമ്പിൾ ആയിരിക്കും. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പൊ എത്രത്തോളം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിച്ചു? ഇതൊക്കെ സാധാരണ കേറ്റത്തിന് എല്ലാ കാറ്റഗറികൾക്കും ചോദിച്ചു വരുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ടോപ്പിക് ഒക്കെ പഠിക്കാത്തതുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി സൈക്കോളജി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വീണ്ടും ഞാൻ പറയുകയാണ്, പ്രത്യേകമായിട്ടുള്ള കോച്ചിങ് ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ ക്ലാസ്. എത്രത്തോളം മാർക്ക് നേടിയെന്ന് താഴെന്ന് കമന്റ് ചെയ്യുക. അടുത്ത ദിവസം പുതിയ വിഷയങ്ങളുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സിനെ കുറിച്ചുള്ള കമന്റ്സ് താഴെ അറിയിക്കുക. അടുത്ത ദിവസം പുതിയ ക്ലാസ്സുമായി പുതിയ വീഡിയോ ആയി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.